ദൈവേഷ്ടം അതുമാത്രം അത് മുഴുവൻ എന്നത് ജീവിത നിയമമാക്കിയ പുണ്യശ്ലോകൻ ദൈവാരാധനയും മാനവ സേവയും ജീവിത മന്ത്രമാക്കി സഭയ്ക്കും സമൂഹത്തിനുമായി ഉരുകിത്തീർന്ന മഹായോഗി വചനോപാസനയാൽ വചനം മനസ്സിലാക്കിയും ജീവിത ലാളിത്യത്താൽ സംലഭ്യത സുലഭമാക്കുകയും സന്യാസത്തിൻ്റെ സൗരഭ്യം മനുഷ്യഹൃദയങ്ങളിലേക്ക് പ്രാർത്ഥനയിലൂടെ പകർത്തിയ ദീക്ഷണാശാലി ആനന്ദപുരത്തിൻ്റെ ആനന്ദമായി മാനവഹൃദയങ്ങൾക്ക് ജീവിക്കുന്ന വിശുദ്ധനായ ദേവദാസൻ കനീസിയൂസ് തെക്കേക്കര. പ്രാർത്ഥനയാണ് എൻ്റെ വിശ്രമമെന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ മഹത്തായ സൃഷ്ടികൾ ലോകത്തിന് വരച്ചു കാട്ടുവാൻ ദൈവം ഭൂമിയിലേക്ക് അയച്ച ദിവ്യ കലാകാരൻ. CMI സഭയ്ക്കും ദേവമാത പ്രവിശ്യയ്ക്കും തിലകച്ചാർത്തായ ദേവദാസൻ കനീസിയൂസ് ഈ മഹായോഗിയുടെ പിന്നിട്ട കാൽപ്പാടുകളുടെ ജീവിത വഴിത്താരയിലേക്ക് ഈ നാടകം ഒരു പ്രകാശം വീശുന്നു. ദൈവത്തിൽ സ്വന്തം കനീസിയൂസ്. എന്തായി കുട്ടികൾ കാണിക്കണേ വഷളന്മാര്, മിണ്ടാണ്ടിരിക്കുക. ഹൗസ് വൈഫിനെ കണ്ടില്ലേ, അച്ചടക്കത്തോടെ ഇരുന്ന് പഠിക്കണേ. അതുപോലെ അങ്ങനെ ഇരുന്നൂടെ വഷളന്മാര്. ആ ഇരിക്കുക, ഹാജർ വിളിക്കണ്, ഹാജർ പറഞ്ഞോളോ. പുതുശ്ശേരി ജോണിക്കുട്ടി. ഹേയ് ജോണിക്കുട്ടി വന്നിട്ടില്ലേ? നമസ്കാരം മാഷേ. നമസ്കാരല്ല ജോണിക്കുട്ടിയെ, ഹാജർ മാഷേ. തേവർ മഠത്തിൽ കുഞ്ഞു പറയത് വന്നിട്ടുണ്ട് മാഷേ. തെക്കേക്കര കൊച്ചൗസേപ്പ് ഹാജർ മാഷേ. ആ അപ്പോ കഴിഞ്ഞ ദിവസം എടുത്ത കേട്ടെഴുത്ത് പരീക്ഷയുടെ പേപ്പറാ തരാൻ പോണേട്ടാ പുതുശ്ശേരി ജോണിക്കുട്ടി. ഹേയ് എന്താ ജോണിക്കുട്ടിയെ പേപ്പറിൽ കാണിച്ചു വെച്ചേക്കണേ? മൊട്ടയിട്ട് വെച്ചേക്കുക, വീട്ടുകാരെ വിളിച്ച് അടുത്ത ദിവസം വരിക. കേട്ടില്ലേ? ചെന്നിരിക്കുക. മാഷെ പേപ്പറ് പറഞ്ഞത് കേട്ടില്ലേ? വീട്ടുകാരെ വിളിച്ച് അടുത്ത ദിവസം വരികന്ന്. ചെന്നിരിക്കേ. തെക്കേക്കര കൊച്ചൗസേപ്പ്, കൊച്ചൗസേപ്പേ നീ കേമനാണട്ടോ, 10-ൽ 10 ക്ലാസിന്റെ അഭിമാനാണട്ടോ നീ. ആ വൈദ്യനാവാനാവൂല്ലേ നിന്റെ ആഗ്രഹം? അല്ലെങ്കിലും ഈ നാണുമാഷ് പഠിപ്പിച്ചവരൊക്കെ വലിയ ഉയരങ്ങളിലാ. ശരിയാ മാഷേ, എന്റെ അച്ഛൻ ഇപ്പൊ തെങ്ങിന്റെ മുകളിലാ. അല്ല മാഷേ, എനിക്കൊരു വൈദികനാകാൻ ആഗ്രഹം. മാതാവിന്റെ സഭയില് ഒരു സന്യാസ വൈദികൻ. അതിന് ലോമനപ്പേട്ട സമ്മതിക്കോ? അപ്പനതിന് സമ്മതിക്കും മാഷേ. അങ്ങനെ നാണുമാഷിന്റെ ക്ലാസ്സിലെ ഒരു അച്ഛനുമായി. നന്നാവട്ടെ മോനെ, ആ ചെന്നിരുന്നോളൂ. ആ നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞോടാ കൊച്ചോസേപ്പേ. പഠിത്തമൊക്കെ കഴിഞ്ഞു അപ്പച്ചാ. അപ്പച്ചാ ഇനി മാറിയേ, ഞാൻ കളിക്കാം. വേണ്ടട മക്കളെ, അപ്പച്ചൻ കളിച്ചോളാം. വേണ്ടാന്നേ, ഇങ്ങ് തന്നേ, ഞാൻ കളിച്ചേക്കാം. അന്നാ നീയാ ചെയ്യ്. അല്ല ഇന്നെന്താ പതിവില്ലാതൊരു കിളക്കലും പിടിക്കലും? ദേ മനുഷ്യ ഈ കാപ്പി കുടിക്കേ. അല്ലട ചെറുക്ക, നീ എപ്പളാ വന്നത്? ഞാൻ ഇപ്പൊ എത്തേ ഉള്ളു അമ്മച്ചി. അതല്ല അമ്മച്ചി, ഇന്ന് പള്ളിക്കൂടത്തില് മാഷനോട് ആരാവാൻ ആഗ്രഹം ചോദിച്ചു. എന്നിട്ട് നീ എന്തോ പറഞ്ഞു? ഞാൻ മാതാവിന്റെ സഭയിൽ ചേരണം പറഞ്ഞു. നീ പോയാൽ? നീ ഒന്നും മിണ്ടാതിരിക്കി. എടാ ഔസേപ്പേ, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. നീ നല്ല മകനായിരിക്കണം, ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കണം, മാതാവിനോട് എന്നും പ്രാർത്ഥിക്കണം. എന്നാ നീ അപ്പുറത്തേക്ക് ചെല്ല്. ചെറുക്കൻ പോവാന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരുന്നേ? എനിക്ക് പിന്നെ വിഷമമില്ലാതിരിക്കോടിയേ. അവൻ നമ്മുടെ പൊന്നല്ലേ? എന്നാലും അവന്റെ ആഗ്രഹമല്ലേ വലുത്? ഞാൻ അത്രേ ചിന്തിച്ചുള്ളൂ. നമ്മൾ അതിനൊരു തടസ്സമാകേണ്ട. ദൈവത്തിന് അവന് ആവശ്യമുണ്ടായിരിക്കും ദൈവേഷ്ടം. അത് നടക്കട്ടെ ചാച്ചാ.
അങ്ങനെ ദേവിഷ്ടമെന്നോണം കൊച്ചോസേപ്പ് ആ വീട് വിട്ടിറങ്ങി തുടർ പഠനത്തിനായി 1927 എൽതുർത്ത് ബോർഡിങ്ങിൽ ചേർന്നു. അവിടെ കൊച്ചോസേപ്പിന് സന്യാസ ചൈതന്യത്തിൽ വളരാൻ കൂടുതൽ പ്രചോദനം ലഭിച്ചു. അങ്ങനെ 16 ഒരു യോഗാർത്ഥിയായി സന്യാസത്തിലേക്കുള്ള ആദ്യ ചുവട് വെച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. കൊച്ചോസേപ്പേ, നന്നായിരുന്നു അഭിനയം. വളരെ ഹൃദയസ്പർശിയായിരുന്നു. ഒത്തിരി ഭാവിയുണ്ട് കേട്ടോ, കളയരുത്. ഈശോ ദൈവത്തിൻ്റെ കയ്യിൽ സ്വയം സമർപ്പിച്ചതുപോലെ നിന്നെ ഈ സന്യാസ ജീവിതത്തിലേക്ക് വിളിച്ച ദൈവത്തിനായി നീ സ്വയം സമർപ്പിക്കണം. എന്തെന്നാൽ ഈ വിളി ഒരു മൺപാത്രത്തിലെ നിധി പോലെയാണ്. അത് പൊട്ടിത്തകരാതിരിക്കാൻ ഓരോ സന്യാസിയും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഔസേപ്പേ, നാടകം നന്നായിരുന്നു. നീ പറഞ്ഞില്ലേ ദൈവേഷ്ടം അത് മാത്രമെന്ന്? അത് നാടകത്തിൽ മാത്രം പോരാ, ജീവിതത്തിലും കൂടി വേണം കേട്ടോ. ശ്രമിക്കാം അച്ചോ. ശ്രമിച്ചാൽ പോരാ, ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നവരെയാണ് ഇന്ന് ലോകത്തിനാവശ്യം. അങ്ങനെ ജീവിക്കുന്നവരെ നോക്കി ലോകം വിളിക്കും ജീവിക്കുന്ന വിശുദ്ധനെന്ന്. ഔസേപ്പേ, പ്രകാശമായി മാറുവാനുള്ള വിളിയാണ് സന്യാസം. ആ പ്രകാശത്തെ അണയ്ക്കാൻ നോക്കുന്നവയെ നീ വലിച്ചെറിയണം ഒരു കല്ലേറ് ദൂരത്തേക്ക്. ഡാ കൊച്ചൗസേപ്പേ, ആ വയസ്സിനെന്തുന്നാ നിന്റെ ചെവിട്ടിൽ വന്ന് ഓതി തന്നത്? അത് കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? ശുദ്ധ മണ്ടതരാവുള്ളൂ. ഒരച്ഛനല്ലേ അത്, ഒരു അഭിഷിക്തൻ. നീ എന്തിനാ കേൾക്കാത്ത കാര്യങ്ങൾ പറയുന്നത്? ആ വിഡിത്തരങ്ങള് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഊഹിച്ചാൽ തന്നെ കിട്ടാവുന്നതുള്ളോ. അച്ഛൻ പറഞ്ഞതേ നല്ല കാര്യങ്ങളാ. മാത്രമല്ല അതെന്നോടാ പറഞ്ഞത്? അത് ഞാൻ തന്നെ കേട്ടോളാം. മറ്റാരെയും അത് കേൾക്കാനായി ഞാൻ ക്ഷണിച്ചില്ലല്ലോ. ഓ, ഒരു വിശുദ്ധം വന്നേക്കണു. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. അല്ല, ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാൻ അച്ഛനെന്താ പറഞ്ഞത്? അല്ല, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ പോണു. ശമാശ. ഓ എന്റെ ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. എനിക്കായി പീഡകളേറ്റ അങ്ങയെ വേദനിപ്പിക്കുന്ന എന്റെ എടുത്തുചാട്ടത്തെ ഒരു മൺപാത്രം പോലെ ഞാൻ അങ്ങയുടെ കാൽക്കീഴിൽ തച്ചുടയ്ക്കുന്നു. ദൈവമേ, എന്നോട് ക്ഷമിക്കണേ. എടുത്തുചാട്ടത്തെ മാത്രമല്ല, അഹങ്കാരത്തെയും ഗർവിനെയും എല്ലാം കൊച്ചോസേപ്പ് വലിച്ചെറിഞ്ഞു. തന്നെ വിളിച്ച നാഥനു വേണ്ടി എല്ലാം സഹിച്ചു. വിജയകരമായി തൻ്റെ യോഗാർത്ഥി ജീവിതം പൂർത്തിയാക്കിയ കൊച്ചോസേപ്പ് അമ്പഴക്കാട് നവസന്യാസ ഭവനത്തിൽ വെച്ച് 1935 നവംബർ 24 കനീസിയൂസ് എന്ന പേരിൽ ആദ്യവ്രത വാഗ്ദാനം നടത്തി. ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതനായി വിശുദ്ധ ജീവിതം നയിച്ച കൊച്ചോസേപ്പ് ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നീ വ്രതത്രയങ്ങളിലൂടെ വിശുദ്ധിയുടെ വഴിത്താരയിലൂടെ വിനീതനായി സഞ്ചരിച്ചു. അങ്ങനെ പൂർണ്ണ സമർപ്പണത്തോടെ മാസങ്ങളോളം നീണ്ടുനിന്ന പ്രാർത്ഥനാപൂർവമായ ഒരുക്കത്തിന് ശേഷം 1942 ഡിസംബർ 21 മംഗലപുരത്ത് വെച്ച് അഭിവന്യ മാർ വിക്ടർ ഫെർണാണ്ടസ് പിതാവിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ച് നവപൂജാർപ്പണം നടത്തി. ഈശോംശിയാക്കി സ്തുതിയായിരിക്കും ഡയറക്ടർ അച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ ശമാശ, എന്താ കാര്യം? കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ജോസഫ് ചെമ്മാച്ചനല്ല കുറ്റക്കാരൻ. പക്ഷേ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടത്. ശരിക്കും കുറ്റക്കാരൻ ഞാനാണ് റെക്ടർജു. എന്നോട് ക്ഷമിക്കണം. സാരമില്ല ശമാശനെ കുറ്റമേറ്റു പറയുവാനുള്ള വലിയൊരു മനോഭാവം ഉണ്ടായല്ലോ, അതുതന്നെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ശമാശ, ആ ജോസഫ് ശമാശനോട് എന്നെ ഒന്ന് കാണാൻ പറയട്ടോ. ശരി റെക്ടർജു.
ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ ഡയറക്ടർച്ച. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഷമാച്ച. ഞാൻ ഷമാശിനെ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. എന്താ ഡയറക്ടർച്ച? ഷമാശ, ഷമാശിനെ അറിയാത്ത കാര്യത്തിനാ ഞാൻ ശകാരിച്ചത്, അതും ഒത്തിരി. ഷമാശൻ ഈ പാപിയോട് ക്ഷമിക്കില്ലേ? ക്ഷമിച്ചെന്ന് പറയ ഷമാച്ച. ഡയറക്ടർച്ചോ, എന്തായത്? അങ്ങേപോലെ വിശുദ്ധനായൊരു മനുഷ്യൻ ഭാവിയായ എന്നെ പോലെയുള്ള ഒരാളുടെ മുൻപിൽ പാടില്ലച്ചോ, പാടില്ല. അല്ല ഷമാശ, അല്ല. തെറ്റു ചെയ്യുന്നവൻ പാപിയാണ്. ക്ഷമ ചോദിച്ച് അത് ലഭിക്കുന്നതുവരെയും ഏതധികാരിയാണെങ്കിലും തെറ്റു ചെയ്താൽ മാപ്പിരക്കണം. കാലു കഴുകിയവനെയാണ് നാം അനുകരിക്കാൻ വന്നത്. അവനെ തഴയുന്നതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതായിരിക്കണം ഓരോ സന്യാസിയും. ശരിയായ ഉത്തരവാദിത്വത്തോടും നിസ്വാർത്ഥതയോടും കൂടെ മനസാക്ഷി അനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അധികാര രംഗത്തുള്ള പ്രവർത്തനങ്ങൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അധികാരികളോടും സമൂഹാംഗങ്ങളോടും തികഞ്ഞ വിനയഭാവത്തോടും ലാളിത്യത്തോടും കൂടി വ്യാപരിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതവും പ്രവർത്തനവും ഏറെ വിജയമായിരുന്നു. എങ്കിലും താൻ വഴി വേദനിപ്പിച്ചവരുണ്ടെന്ന് കരുതി അവരോട് മാപ്പു ചോദിക്കാനുള്ള വലിയ മനോഭാവവും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെ മറന്നേക്കി കാണിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ മകന് ദൈവം CMI സഭയുടെ അമരക്കാരനായി ഉയർത്തിയത്. പ്രിയ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരവും വോട്ടുകളുടെ അടിസ്ഥാനത്തിലും കനീസിയുസ് അച്ഛൻ ജനറാളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അച്ഛന്മാരെ, ഇത്രയും വലിയ ശ്രേഷ്ഠമായ ഒരു പദവി അലങ്കരിക്കുവാൻ ഈ ഉള്ളവൻ അയോഗ്യനാണ്. അതിനെന്തുകൊണ്ടും യോഗ്യൻ അച്ഛൻ തന്നെ. അച്ഛൻ്റെ പ്രാർത്ഥനാ ജീവിതവും സഭാസ്നേഹവുമെല്ലാം ഈ പദവി അലങ്കരിക്കുവാൻ അച്ഛനെ സഹായിക്കും. അപ്പോ പുതിയ ജനറൽ അച്ഛനുമായി ഒരു ഫോട്ടോ ആയാലോ? അച്ഛോ, അത് അതൊക്കെ ഒരു ആർഭാടമല്ലേ? അല്ലല്ല, അതൊരു അത്യാവശ്യം തന്നെയാണ്. ദിവ്യകാരുണ്യത്തിൽ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ചാവറ പിതാവിൻ്റെ അതേ പകർപ്പാണ് കനീസിയുസ് അച്ഛന്. കർമ്മം കൊണ്ടും വിശുദ്ധി കൊണ്ടും ചാവറ പിതാവിനെ അനുകരിക്കുന്ന ഉത്തമ സന്യാസി. ശ്രീലങ്കയിലെ കാൻഡി സെമിനാരിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ബിരുദം നേടിയ കനീസിയുസ് അച്ഛൻ അതിനുശേഷം 1948 ചെത്തിപ്പുഴ സെമിനാരി പ്രൊഫസറായി, പിൻകാലത്ത് ബൈബിൾ വിജ്ഞാനത്തിൽ ഡോക്ടറേറ്റ് നേടി. അങ്ങനെ ഭാരതത്തിൽ ബൈബിളിൽ ഡോക്ടറേറ്റ് നേടിയ പ്രഥമനും ഏഷ്യയിലെ രണ്ടാമനുമായി തീർന്നു. ഏറ്റവും പ്രായം കുറഞ്ഞ ധർമാരം ഡക്ടർ എന്ന പേരും കനീസിയുസ് അച്ഛൻ കൈവശമാക്കി. അദ്ദേഹം ജനറലായിരുന്ന കാലഘട്ടത്തിലാണ് തിരുസിംഹാസനം ഒരു സന്യാസസഭയ്ക്ക് നൽകാവുന്നതിൽ ഏറ്റവും വലിയ ബഹുമതി CMI സഭയ്ക്ക് നൽകിയത്. അതിനെ ജൂറിസ് പൊന്തിഫിക് എന്ന നിലയിലേക്ക് ഉയർത്തി. തുടർന്ന് അദ്ദേഹം 1972 തൃശൂർ ദേവമാത പ്രവിശ്യയുടെ പ്രവിശ്യാധിപനായി സ്ഥാനമേറ്റു. പിന്നീട് വികാരി ജനറാളായി സ്ഥാനമേൽക്കുകയും ചെയ്തു. ദീർഘനാളത്തെ സദാസേവനത്തിന് ശേഷം ഇനിയുള്ള കാലം താമസ ജീവിതം അനുഷ്ഠാനമെന്നോണം പരിയാരം CSR മാറി. അക്കാലത്ത് ഒരുപാട് അജപാലന പ്രവർത്തനങ്ങൾ ചെയ്തും ഒരുപാട് പേർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകിയും ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനീസിയുസ് അച്ചോ. ആരേത്? ജോയോ? ആ, എന്താണാവോ? മറ്റൊന്നുമല്ല അച്ചോ, ഓരോ ദിവസം കഴിയുമ്പോഴും ശിവരാമൻ്റെ വെള്ളമടി കൈവിട്ടു പോവുക. കുശ്നിയിലെ കാര്യങ്ങളായാലും പറമ്പിലായാലും യാതൊരു ശ്രദ്ധയുമില്ല അച്ചോ. ഓ ജോയ്, വാ, ഞാനൊന്ന് അവനെ കണ്ട് സംസാരിക്കട്ടെ. അന്ത്യപുണ്യാളവ
സടകൂട് സടകൂട് സന്യ പുണ്യാളവ. ശിവരാമ, ഡാ ശിവരാമ, നീ എവിടെ പോയി കിടക്ക ശിവരാമ? നീ എന്തെടുക്ക അവിടെ? ഞാൻ കറിക്കറിയാണ് അച്ചു. അതല്ലല്ലോ ശിവരാമ, സത്യം പറയടാ, വേറെന്തോ ഒന്നുണ്ടല്ലോ. അത് അതച്ച ശിവരാമൻ ലേശം കുടിച്ചിട്ടുണ്ട്, വിഷമം കൊണ്ടാട്ട. ജീവിതത്തിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല അച്ഛൻ. ശിവരാമൻ ആർക്കും വേണ്ടാത്തവനാ, കള്ളനാ. കവേന്ദ്ര പറമ്പിൽ നിന്ന് തേങ്ങ കട്ടിയിട്ടുണ്ട്, വാഴക്കുലയും എടുത്തിട്ടുണ്ട്. പക്ഷെ മനസ്സറിഞ്ഞ് ഇന്നേ വരെ നെറുകടി കാണിച്ചിട്ടില്ല അച്ഛ. ആ ശിവരാമൻ ഇന്ന് തോറ്റിരിക്കുക, എല്ലായിടത്തും തോറ്റിരിക്കുക. ഈ തോറ്റവന്റെ വിഷമം ആർക്കറിയില്ലാട്ട. നാളെ നാളെ ഈ ശിവരാമൻ അച്ഛൻ അച്ഛൻ കാണില്ല, ആരും കാണില്ല അച്ഛ. ശിവരാമൻ ഒരു യാത്രയ്ക്ക് പോവാ, ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയ്ക്ക്. പക്ഷേ അച്ഛനുള്ള ചൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ടേ ശിവരാമൻ പോവുള്ളൂ. അച്ഛനറിയോ ശിവരാമൻ ജീവിതം അവസാനിപ്പിക്കാനാ പോണേ. മടുത്തച്ച, ഈ ജീവിതം എനിക്ക് മടുത്തു. പക്ഷേ എന്റെ ലക്ഷ്മി മക്കളും അവര് അവരെ ഓർക്കുമ്പോ എനിക്കറിയില്ല അച്ഛ, ഞാൻ എന്താ ചെയ്യേണ്ടതച്ച പറയച്ച. എനിക്കറിയില്ല, മടുത്തു, ഈ ജീവിതം എനിക്ക് മടുത്തു അച്ഛ, പറയച്ച. ശിവരാമ, നീ കരയാതിരിക്ക, നീ സമാധാനപ്പെട്, നിനക്ക് യാതൊരു പ്രശ്നവുമില്ല. നിന്നെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാൻ നിനക്കൊരു നല്ല കുടുംബം തന്നു, സ്നേഹിക്കുന്ന ഭാര്യയെയും മക്കളെയും തന്നു. കുടുംബം ആകാശമോക്ഷത്തിന് സാദൃശ്യമാണ് ശിവരാമ. നീ നിന്റെ ഈ കുടി കാരണം അതിനെ നരകമാക്കി തീർക്കരുത്. നരകമാകാൻ എളുപ്പമാണ് കേട്ടോ, പക്ഷേ സ്വർഗമാക്കാൻ ശിവരാമ, ഭൂമിയിൽ നരകം പണിയുന്നവർക്ക് പിന്നീട് നരകമേ ലഭിക്കൂ. നീ നിന്റെ ഈ കുടി മാറ്റണം, അപ്പോൾ തന്നെ എല്ലാ പ്രശ്നവും മാറും. ഭാര്യയെയും മക്കളെയും നീ ഒരുപാട് സ്നേഹിക്കണം. അങ്ങനെ ചെയ്താൽ നിന്റെ ജീവിതത്തിലൊരു അർത്ഥവും നിരാശയുമൊക്കെ മാറും. മനസ്സിലായിച്ചു, മനസ്സിലായി. എന്റെ ഈ ദുഷിച്ച കുടിയാണ് എന്റെ കുടുംബത്തെ നശിപ്പിച്ചത്. നിർത്താം അച്ചു, എല്ലാം നിർത്താം. എല്ലാ നന്മയ്ക്കും ഈ കുടിയാണ് പ്രശ്നമെങ്കിൽ ഈ ശിവരാമൻ ഇനി കുടിക്കില്ല അച്ചു, സത്യമായിട്ടും കുടിക്കില്ല അച്ചു. ശിവരാമ, നിന്റെ ഈ തീരുമാനം വലിയൊരു മാറ്റം വരുത്തു. മകനെ, ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇനി ഈ ശിവരാമനെ ശകാരിക്കാൻ എത്ര നാൾ ഞാനിവിടെ ഉണ്ടാകുമെന്നറിയില്ല കേട്ടോ. എൻ്റെ ഈ രോഗം അത് ഇവിടെ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. അച്ഛനൊരു വിശുദ്ധനാണ് അച്ഛു, ജീവിക്കുന്ന വിശുദ്ധൻ. അച്ഛനെന്നെ അനുഗ്രഹിക്കണം. ശിവരാമ, ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ശരി അച്ഛു. നീണ്ട 16 വർഷത്തെ CSR പ്രാർത്ഥനാ ജീവിതത്തിന് ശേഷം സന്യാസികൾക്ക് ഒരു പ്രാർത്ഥനയുടെ മാതൃകയായി നിലകൊണ്ടുകൊണ്ട് അമ്പഴക്കാട് 2 വർഷം. അതിനുശേഷം രോഗം മൂർച്ഛിച്ചതുമൂലം ചികിത്സാവശ്യത്തിനായി അമല ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു. അച്ഛൻ വിഷമിക്കേണ്ട കേട്ടോ, അച്ഛൻ്റെ രോഗമെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ മാറും. അച്ഛനെ പോലെയുള്ള വിശുദ്ധാത്മാക്കൾ വളർന്നു വരുന്ന ഞങ്ങൾക്ക് എന്നും മാതൃകയാണ്. അച്ഛന്റെ ആരോഗ്യസ്ഥിതി? അച്ഛന് സുഖമില്ല, പക്ഷേ സന്തോഷവാനാണ്. അച്ഛന്റെ വാർദ്ധക്യം മൂലമുള്ള അസ്വസ്ഥതകളും വേദനകളും ഒഴിച്ചാൽ അച്ഛന്റെ ആത്മാവും മനസ്സും ഇന്നും ഒരു യുവാവാണ്. ദൈവവിചാരം കൊണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധനായ യുവാവ്.
മക്കളെ, നിങ്ങൾ വാ വാ യേശുനാഥ എന്ന പാട്ടൊന്ന് പാടൂ. വെള്ളം, ഇത്തിരി വെള്ളം. ഇന്നിതാ ദൈവം എൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച എൻ്റെ മകൻ്റെ ആത്മാവിനെ കളങ്കം വേശാതെ ഞാൻ കൊണ്ടുപോകുന്നു. കനീസിയുസ് അച്ഛൻ നിങ്ങൾക്കെല്ലാവർക്കും മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ സ്വന്തം കനീസിയുസ്.